ഇന്ന് ദ പാർട്ടി കോൺഗ്രസിന്റെ കൊട്ടി കലാശമാണ്. കണ്ണൂരിനെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ടാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുന്നത്. എന്നാൽ എന്താണ് പാർട്ടി കോൺഗ്രസ് എന്ന് നമ്മിൽ ചിലരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവില്ലേ? പാർട്ടി അംഗങ്ങളിൽ ചിലർക്ക് പോലും ഒരുപക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്നതെന്ന് കൃത്യമായി അറിയാമോ? അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമ്മളൊക്കെ എന്താണ് പാർട്ടി കോൺഗ്രസ് എന്ന് ചിന്തിക്കാതെ വരില്ലല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം പാർട്ടി കോൺഗ്രസ് എന്താണെന്നും അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ചിലതും കൂടി ഒന്ന് നോക്കാം. ലാൽ സലാമിലേക്ക് സ്വാഗതം. ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണ് പലപ്പോഴായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പറയുന്ന കേഡർ പാർട്ടി എന്ന ആ ലേബൽ. കാരണം ഒരു കേഡർ പാർട്ടി എന്താണെന്ന് നാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അറിയാൻ ശ്രമിച്ചാൽ അത് തരുന്ന വിശദീകരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി അത്ര യോജിച്ചു പോകില്ല. പണ്ടത്തെ സോവിയറ്റ് യൂണിയനിലും ചൈനയിലും റൊമാനിയയിലുമൊക്കെ യഥാർത്ഥ കേഡർ പാർട്ടി സംസ്കാരം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് അത് എത്തിയപ്പോൾ ഇന്ത്യയിലെ പ്രത്യേക സാംസ്കാരിക മൂല്യങ്ങളും സാമൂഹിക സ്വഭാവങ്ങളും ഒക്കെ ഇടകലർന്ന് അത് മറ്റൊന്നായി പരിണമിക്കുകയാണ് ചെയ്തത്. പക്ഷേ കേഡർ പാർട്ടിയുടെ ചില സ്വഭാവങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിലനിർത്തിപ്പോന്നു. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതുവഴി പാർട്ടി കോൺഗ്രസിൽ എത്തുകയുമാകാം. CPM എന്നത് ഒരു വർഗ ബഹുജന സംഘടനയാണ്. ഇടതുപക്ഷ അനുഭാവമുള്ള ധാരാളം മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എല്ലാ പ്രദേശങ്ങളിലും കാണും. എന്നാൽ അവരെല്ലാവരും CPM അംഗങ്ങളായിരിക്കില്ല. ഇടത് അനുഭാവമുള്ള ധാരാളം മനുഷ്യർ പ്രവർത്തകർ. അവിടെ നിന്നും പാർട്ടി ബ്രാഞ്ചിൽ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, കൂട്ടായ പ്രവർത്തനങ്ങളും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളും പാർട്ടി ഏറ്റെടുക്കുന്ന സാമൂഹികമായ പ്രവർത്തനങ്ങളുമൊക്കെ നിർവഹിച്ച് ഒരു വർഷം പ്രവർത്തിച്ച് കഴിയുമ്പോൾ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് ലഭിക്കും. ഇവർക്ക് പാർട്ടി കമ്മിറ്റികളിൽ വോട്ടവകാശമോ ഉപരി കമ്മിറ്റികളിലേക്ക് പോകാനോ പറ്റില്ല. സമ്മേളന പ്രതിനിധി ആകാനും കഴിയില്ല. കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്നും പാർട്ടി ഫുൾ മെമ്പർഷിപ്പിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ അതിന് കഴിയൂ. ഓരോരുത്തരുടെയും ജോലിയുടെ അടിസ്ഥാനത്തിൽ ഫുൾ മെമ്പർമാർ ഓരോരുത്തർക്കും ലെവി നിശ്ചയിച്ച് നൽകും. അത് ഓരോ അംഗവും അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഫുൾ മെമ്പർഷിപ്പ് കിട്ടാൻ ബ്രാഞ്ച് അംഗീകാരവും ഒരാൾ നിർദ്ദേശിക്കുകയും മറ്റൊരാൾ പിന്തുണയ്ക്കുകയും വേണം. ഇത്തരമൊരു നിർദ്ദേശവും പിന്തുണയും ഒക്കെ വേണമെങ്കിൽ പാർട്ടി പ്രവർത്തനങ്ങളിലും സംഘടന ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലും നന്നായി പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ചാലേ പറ്റൂ. ഫുൾ ബ്രാഞ്ച് മെമ്പർമാരിൽ നിന്നും ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. 3 വർഷം കൂടുമ്പോൾ സമ്മേളനം. ബ്രാഞ്ച് സമ്മേളനമാണ് ഉപരിഘടകമായ ലോക്കൽ സമ്മേളനത്തിലേക്ക് ബ്രാഞ്ച് മെമ്പർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരെ നിശ്ചയിക്കുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതും ബ്രാഞ്ച് സമ്മേളനമാണ്. ഒരു ബ്രാഞ്ചിൽ 9 മുതൽ 21 പേർ വരെ ഫുൾ മെമ്പർമാരുണ്ടാകാം. സാധാരണ 9 മുതൽ 15 വരെയാണ് പതിവ്. ഒരു ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ 9 മുതൽ 20 വരെ ബ്രാഞ്ചുകളും ഉണ്ടാകാം. ബ്രാഞ്ച് സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുത്ത് ലോക്കൽ സമ്മേളനം നടക്കും. ആ ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളന പ്രതിനിധികളെയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. ആ ലോക്കൽ കമ്മിറ്റി കൂടി ഒരാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും തിരഞ്ഞെടുക്കും. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പൊതുവെ ബ്രാഞ്ച് സെക്രട്ടറിമാരോ മുതിർന്ന ബ്രാഞ്ചിലെ അംഗമോ വർഗ ബഹുജന സംഘടനകളുടെ ഭാരവാഹിത്വമോ ഉള്ളവരായിരിക്കും. ഈ ലോക്കൽ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഒരു ഏരിയയ്ക്ക് കീഴിൽ 15 വരെ ലോക്കൽ കമ്മിറ്റികൾ ഉണ്ടാകും. ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഏരിയ കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കും. ഏരിയ കമ്മിറ്റി കൂടി അതിൽ നിന്ന് ഒരാളെ ഏരിയ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കും. ദൈനംദിന പ്രവർത്തനത്തിനായി 3 അംഗ ഏരിയ സെൻറ്ററിനെയും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി വരെ എത്തി. ഇനി ജില്ലാ കമ്മിറ്റി. ഇതേ തുടർന്നാണ് ജില്ലാ സമ്മേളനം. ജില്ലാ സമ്മേളനത്തിൽ നിന്നും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും തിരഞ്ഞെടുക്കും. ജില്ലാ സമ്മേളന പ്രതിനിധി ആയതുകൊണ്ട് ജില്ലാ കമ്മിറ്റി മെമ്പറാകണമെന്നില്ല. ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും.
ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ഒരു നിശ്ചിത എണ്ണത്തിലുള്ളവരെ ദൈനംദിന പ്രവർത്തനത്തിനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്ന പതിവുമുണ്ട്. ഇനിയാണ് സംസ്ഥാന സമ്മേളനം. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സമ്മേളന പ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർ എല്ലാം പങ്കെടുക്കുന്ന സമ്മേളനമാണ് സംസ്ഥാന സമ്മേളനം. പ്രതിനിധികളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കും. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നായി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് അംഗങ്ങൾ വരുന്നു. അവിടെയും ദൈനംദിന കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി ഒരു സെൻട്രൽ കൗൺസിലിനെ തിരഞ്ഞെടുക്കുന്നു. പാർട്ടിയുടെ ഏറ്റവും മുകളിലുള്ള ഉപരിസഭയാണ് പോളിറ്റ് ബ്യൂറോ. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്നാണ് പൊതുവെ തീരുമാനങ്ങളും പാർട്ടി നയങ്ങളും എടുക്കുന്നത്. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ അവൈലബിൾ PB എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതെ, അവൈലബിൾ PV കൂടാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളെയും തിരഞ്ഞെടുക്കും. ഓരോ 3 വർഷവുമാണ് ഇത് സംഘടിപ്പിക്കപ്പെടുക. ബ്രാഞ്ച് തലം മുതൽ മുകളിലേക്ക് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ഇവയുടെ ഒക്കെ സമ്മേളനങ്ങൾ, പിന്നീട് പാർട്ടി കോൺഗ്രസ്. പാർട്ടി കോൺഗ്രസിലാണ് കരട് പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് വയ്ക്കുകയും പാസാക്കുകയും ചെയ്യുന്നത്. പാർട്ടി കോൺഗ്രസും പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും ഒക്കെ മുകളിലുണ്ടെങ്കിലും ഈ ഉപരിഘടകങ്ങൾക്ക് കീഴ്ഘടകങ്ങളോട് നിർദ്ദേശിക്കാൻ മാത്രമേ കഴിയൂ. പക്ഷേ അതാത് ഘടകങ്ങളെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എല്ലാം അതാത് ഘടകത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന കമ്മിറ്റിയിലേ എടുക്കാൻ പറ്റൂ. ഇതൊന്നും കൂടാതെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് കൺട്രോൾ കമ്മീഷനുകളാണ്. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഓരോ കൺട്രോൾ കമ്മീഷനുകളുണ്ട്. കൺട്രോൾ കമ്മീഷനുകളുടെ പ്രധാന ജോലി പാർട്ടി ഒരു നടപടിയെടുത്താൽ, ഒരു അംഗത്തിനെതിരെ നടപടിയെടുത്താൽ ആ നടപടി പരിശോധിക്കുകയോ, പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം, അല്ലെങ്കിൽ നടപടി എടുക്കപ്പെട്ട അംഗത്തിന് പരാതി കൊടുക്കാനുള്ള ഒരു അപ്പലറ്റ് കമ്മീഷനാണ്. അപ്പോൾ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഒരു കൺട്രോൾ കമ്മീഷൻ കൂടി പാർട്ടിക്കുണ്ട്. അപ്പോൾ കേഡർ പാർട്ടി സംവിധാനത്തെ പറ്റിയും പാർട്ടി കോൺഗ്രസിനെ പറ്റിയും ഏതാണ്ടൊരു രൂപം ഇപ്പോൾ കിട്ടിയല്ലോ. നല്ലോണം മനസ്സിലാവണമെങ്കിൽ നിർത്തി നിർത്തി ഒന്നുകൂടെ കണ്ടോളൂ. ദ ന്യൂസ്, തിരുവനന്തപുരം.